അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്കൊരു അൽഫാം റെസിപ്പി ആയാലോ, അതിന് വേണ്ടുന്ന ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർക്കുക. ശേഷം 4 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 4 ടേബിൾ സ്പൂൺ തൈര്, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കുക. എല്ലായിടത്തും നന്നായി എത്തുന്ന രീതിയിൽ വേണം പുരട്ടി വെക്കാൻ. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലക്കൂട്ട് എങ്ങനെയാണ് ചേർത്തരക്കേണ്ടത് നോക്കാം. അറബിക് മസാലയ്ക്ക് വേണ്ടുന്ന സാധനങ്ങൾ, ആദ്യമായിട്ട് 2 പട്ട ഇട്ട് കൊടുക്കാം, 5-6 വറ്റൽമുളക്, 6-7 ഏലക്കായ, 1 ചെറിയ സ്പൂൺ ഗ്രാമ്പൂ, 1 ടേബിൾ സ്പൂൺ മല്ലിക്കുരു, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ചെറിയൊരു കപ്പിലെ നല്ല ജീരകം, ഇത്രയും ഇട്ട് ചൂടാക്കിയെടുക്കുക. അധികം കരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല, പച്ചമണം മാറിക്കിട്ടുന്നത് വരെ വറുത്തെടുത്താൽ മതി. വറുത്ത് വെച്ച മസാലകളെ ഇനി ഒരു മിക്സിയിലേക്ക് മാറ്റാം. ഇതിൽ തന്നെ നമുക്ക് 2 ഉള്ളി, 1/2 കപ്പോളം മല്ലിയില, 2 തക്കാളി എന്നിവ കൂടി ചേർത്ത് അരച്ചെടുക്കണം. നല്ല പേസ്റ്റായിട്ട് വേണം അരച്ചെടുക്കാൻ. മസാല നന്നായി അരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുകൂടെ ചിക്കനിൽ പിടിപ്പിച്ചതിന് ശേഷം 4-5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. മിനിമം 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിരിക്കണം, അപ്പോഴേ മസാല നന്നായിട്ട് പിടിച്ചു കിട്ടുള്ളൂ. ഇപ്പം 4 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്രില്ലിലേക്ക് എടുത്ത് വെക്കാം. ചിരട്ട കനലുണ്ടാക്കി അതിലാണ് നമ്മുടെ ചിക്കൻ വെച്ചിട്ടുള്ളത്. ഇടയ്ക്കിടയ്ക്ക് അല്പം ഓയിൽ കൂടെ അതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം, അപ്പോഴേ നല്ല സ്മോക്കി ഫ്ലേവറിൽ അൽഫാം റെഡിയാക്കിയിട്ടുള്ളൂ. അപ്പം നമ്മുടെ അൽഫാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇൻഷാല്ലാ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.